അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ലോങ് ഐലൻഡിൽ തന്നെ ഈ കാൽവർട്ടൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതിനടുത്തായിട്ട് ഒരു വിൻഡി ഏക്കേഴ്സ് ഓർച്ചേർഡ് എന്ന് പറയുന്നൊരു ഫാമുണ്ട്. അവിടെ ഓരോ സീസൺ ആകുമ്പം അവരെ നട്ട് വളർത്തുന്ന എന്താണെങ്കിലും നമുക്കത് പിക്ക് ചെയ്യാനുള്ള ഒരു സമയം അവരനുവദിച്ചിട്ടുണ്ട്. അത് ഈ ജൂലൈ മാസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ബെറീസ് പിക്ക് ചെയ്യാൻ പറ്റും. ഓരോ സീസണാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബെറീസിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആപ്പിള്, പീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അവർ അനുവദിക്കുന്നത് ബെറീസാണ്. അപ്പോൾ നമ്മൾ ബെറീസ് പിക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഏകദേശം ഫാമിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ എന്തൊക്കെ ബെറീസ് ഉണ്ടെന്ന് നോക്കാം. മിക്കവാറും റാസ്ബെറി കാണും, ബ്ലാക്ക്ബെറി കാണും, ബ്ലൂബെറി കാണും, ചിലപ്പോൾ ഗൂസ്ബെറിയും കാണും, അങ്ങനത്തെ ബെറീസൊക്കെ ആയിരിക്കും. ഏതായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ബെറീസ് പിക്കാണ്. എൻ്റെ സൈഡിലെല്ലാം ഉണ്ട് ബെറീസ്, ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണുണ്ട് കുതിര. കുതിരയുടെ ചെറുതാണോ അതോ കഴുതയാണോ എന്നറിയത്തില്ല. എൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കുതിരയുടെ ഒരു ഷേപ്പും കഴുതയുടെ പൊക്കവും. ഇതെല്ലാം കിളികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഭയങ്കര അലപ്പം അതിനകത്ത്. എൻ്റെ ബെറീസൊക്കെ സൈഡിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്. ഇത് റാസ്ബെറിയാണെന്ന് തോന്നി ഈ സൈഡ് നിൽക്കുന്നത്. എൻ്റെ അവിടെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ടല്ലേ. അവിടെ ഓപ്പണമെന്നും പറഞ്ഞിട്ടൊരു കൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലാഗ്. $5 പെർ പേഴ്സൺ. അവർ എൻ്റെ കണ്ടെയ്നറൊക്കെ തരും. പക്ഷേ ഇത് എവിടെ ഇവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ അതിനകത്താട്ടോ ടിക്കറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവരിങ്ങനത്തെ ഒരു ചെറിയ ഒരു വെട്ടി തരും കണ്ടോ. ഇത് അവരുടെ ഇരുന്നതിൽ വലുതാട്ടോ. ഇത് $15 അതിന്. ഇതിൻ്റെ ഇതിന് കുറച്ചുകൂടി ചെറുതുണ്ട്, $10. അതിനെക്കാട്ടി ചെറുതുണ്ട്, $5. ഈ ഒരു സൈസ് 15. അതുകൊണ്ട് ഇവിടെയൊക്കെ നിപ്പുണ്ട്, നമുക്കത് കയറി നോക്കാം. എൻ്റെ ഇവിടെ റാസ്ബെറി, പിന്നെ കറൻസ് എന്ന് പറയുന്നൊരു സംഭവം, പിന്നെ ഗൂസ്ബെറി, നെല്ലിക്ക. കറൻസ് ഉണ്ട് ഈ സാധനം കേട്ടോ. ഉണ്ട് ഇങ്ങനത്തെ സാധനമാണ് ഈ കറൻസ് എന്ന് ഉദ്ദേശിക്കുന്നവർ. ഇപ്പുറത്ത് നോക്കണ്ട ഗൂസ്ബെറി എന്നൊരു ബോർഡ് ഇരിപ്പുണ്ട്. പക്ഷേ നാട്ടിലെ ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ വലിയ നെല്ലിക്കയുടെ മരമല്ലേ. ഇതാണ്ട് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ചെറിയ ചെടി പോലെ അവർ വെച്ചേക്കുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും സംഭവമൊന്നും കാണാനില്ല. ഇത് ബ്ലാക്ക്ബെറി എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഉണ്ട് ഉണ്ട് ബ്ലാക്ക്ബെറി. ചുമന്ന് വന്നിട്ടാണത് കറക്കുന്നത്. ഇങ്ങനെ നിൽക്കും ഈ സാധനം. ഇതിനകത്ത് ഇഷ്ടം പോലെ നിപ്പുണ്ട് കേട്ടോ. ബ്ലാക്ക്ബെറിയോ നല്ലവണ്ണം പഴുത്ത് കറുത്ത് നിൽക്കുന്നുണ്ടോ. രസമുണ്ടേ, നമുക്ക് കഴിച്ചു നോക്കിയാലോ. ഇച്ചിരി ഉള്ളു കേട്ടോ. പണ്ട് മൾബെറിക്ക പറിച്ച് കഴിക്കുവാണ് ഇതുപോലെ. ഇത് തന്നെ മുള. അങ്ങറ്റത്ത് നിൽക്കുന്ന പീച്ചാണ് കേട്ടോ. പീച്ച് അങ്ങറ്റത്ത് നിൽക്കുന്ന, പക്ഷേ അതിനെ പീച്ച് പറിക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഈ റാസ്ബെറി ബ്ലാക്ക്, യെല്ലോ, റെഡ്, അങ്ങനെ പല വെറൈറ്റി സംഭവമുണ്ട്. ഇതെനിക്കൊന്നും ഇത് ബ്ലാക്കാണെന്ന് തോന്നുന്നു. നമ്മളതിൻ്റെ ഇപ്പുറത്തെ നെല്ലിക്കയുടെ തപ്പിയാണ് നടക്കുന്നത്. ഇതാണ് നെല്ലിക്കയുടെ ചെറിയ ചെടി. ഇതുവരെ കണ്ടില്ല, നമുക്ക് നോക്കാം. നെല്ലിക്ക ഇത് നമ്മുടെ നാട്ടിലെ നെല്ലിക്ക അല്ല കേട്ടോ. നാട്ടിലെ നെല്ലിക്ക അറിയാമല്ലോ, പക്ഷേ ഇവിടുത്തെ നെല്ലിക്ക അതാണ്ടായിരിക്കുന്നത്. ഇഷ്ടം പോലെ ഇപ്പുണ്ട്. അമേരിക്കൻ ഗൂസ്ബെറിയാണ് ഈ സാധനം. ഇതാണ് അമേരിക്കയിലെ നെല്ലിക്ക. ഇത് നമ്മളൊന്ന് പറിച്ചാൽ ആ സംഭവം മുടളുണ്ട് കേട്ടോ. ഇതൊന്ന് കയറി കൊടുത്താൽ ശരിക്കങ്ങ് വല്ലാതാവും. നാട്ടിലെ നെല്ലിക്കയുടെ ടേസ്റ്റേ അല്ല. എന്തോ ഒരു പഴം പറിച്ച് തിന്നുന്ന പോലെ ഉള്ളൂ. അകത്ത് കുരുവൊന്നുമില്ല. ഇവിടുത്തെ നെല്ലിക്കയാണ്, പക്ഷെ അകത്ത് കുരുവൊന്നുമില്ല. പ്രത്യേക തരം ടേസ്റ്റാണ്. നാട്ടിലെ നെല്ലിക്കയുടെ ഒരു ടേസ്റ്റും ഇല്ല.
എന്നാലും കൊള്ളാം. ഇതിവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഇവിടെ എല്ലാം നിൽപ്പണ്ടേ. ഇവിടെ നിൽക്കുന്നു. എൻ്റെ ഇവിടെ താഴെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ സാധനം. ഇതിവിടെ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഇങ്ങോട്ട് നിൽക്കുന്നതെല്ലാം ഗൂസ്ബെറീസാണ്. ഇവിടെല്ലാം നെല്ലിക്ക, അമേരിക്കൻ ഗൂസ്ബെറി. ഇതിനകത്ത് നിൽക്കുന്നതെല്ലാം പക്ഷേ നാട്ടിലെ നേരത്തെ പറഞ്ഞാൽ അവിടുത്തെ ടേസ്റ്റൊന്നുമല്ല. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇവിടുത്തെ ഗൂസ്ബെറിക്ക്. അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ മുള്ളുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ. അറിയാതെ കാണാൻ കയറി കൊടുത്താൽ പിന്നെ അത്രയേ ഉള്ളൂ. ഇവിടെ താഴെയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ കറണ്ടെന്ന് പറയുന്ന ഒരു സാധനം, അത് പഴുത്ത് വരുന്നതേ ഉള്ളേ. കണ്ടില്ലേണ്ട് ഇഷ്ടം പോലെ അത് നിൽക്കുന്നുണ്ട്. ഇത് സംഭവം പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് ഉണക്കി ചിലർ ഈ എന്തുവാ ഉണക്കമുന്തിരി പോലെ നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കാറില്ലേ റൈസിൻ, അതുപോലെ അവർ ഇത് ഉണക്കി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പഴുത്ത് വരുന്നതേ ഉള്ളേ. ചെറുതാ ഒരു പ്രത്യേക ടേസ്റ്റ്. പുളിയൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ നല്ലോണം പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതിന് ഇറുങ്ങ പോലെ പിടിച്ചേക്കുണ്ട്. ഇവിടെ കണ്ട വേറെ ഒരു തരം റാസ്ബെറി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് മഞ്ഞയാന്ന് തോന്നുന്നു കേട്ടോ. എന്റെ മഞ്ഞയും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചുമന്ന റാസ്ബെറിയാന്ന് തോന്നുന്നത്. പക്ഷെ ഇത് ആൾക്കാർ കുറേ പറിച്ചേക്കുന്നു. രണ്ടിതിനകത്തൊക്കെ നിൽപ്പുണ്ടേ. ഞാൻ നല്ല ഇച്ചിരി കൂടുതൽ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞാൽ ഈ നടക്കുന്നത് റാസ്ബെറി. പിന്നെ ചുവന്ന റാസ്ബെറിയൊക്കെ ഇവിടെ നിൽപ്പുണ്ടോ? നിൽക്കുന്നുണ്ട്. ഇതിൽ മുള്ളുണ്ട്. ഇതാ റാസ്ബെറി. ഇവിടെ നല്ല പഴുത്ത കറണ്ട് നിൽപ്പുണ്ട്. നല്ല പഴുത്ത നിൽക്കുന്നുണ്ട്. തന്നെ ചുമന്ന് നല്ല ചുമന്ന് നിൽക്കിയത്. ഇതാണ് കറണ്ട്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ യെല്ലോ റാസ്ബെറി നിൽക്കുന്നുണ്ടോ? ഇതുണ്ടായിരിക്കുന്നു മഞ്ഞ കളർ റാസ്ബെറി. ഇതാണ് യെല്ലോ റാസ്ബെറി. ഇപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. ഇത് യെല്ലോ റാസ്ബെറി നിൽക്കുന്ന അവരുടെ മേഖലയാണ്, മഞ്ഞകളുടെ മേഖലയാണ്. ആൾക്കാരൊക്കെ ശരിക്കും കയറി പറിച്ചിട്ടൊക്കെ ഉണ്ടോണ്ടിരിക്കുന്നു യെല്ലോ റാസ്ബെറി. ഇതാണ് യെല്ലോ റാസ്ബെറി. യെല്ലോ, റെഡ്, ബ്ലാക്ക്, പല വെറൈറ്റി റാസ്ബെറീസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യം കാണിച്ച ഉണ്ട് ബ്ലാക്ക് റാസ്ബെറി. ചുമന്ന് വന്നിട്ടാണ് പിന്നെ അത് ബ്ലാക്ക് ആകുന്നത്. നമ്മളിങ്ങനെ പറിച്ച് നോക്കാം. ഇതിലെല്ലാം മുള്ള കേട്ടോ. ഇതൊന്നും പിടിച്ച് ഒടിക്കാനൊന്നും പറ്റത്തില്ല. ഇതിലെല്ലാം മുള്ള.
അടിപൊളി. എൻ്റെ ബ്ലാക്ക് റാസ്ബെറി ഞാൻ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ, ഇതേ ഇതിനൊക്കെ ഞാൻ ആയി വരുന്നതേ ഉള്ളൂ. നല്ല കാറ്റുണ്ട്, ചിലതിലായി ബ്ലാക്കായി കഴിഞ്ഞു. കണ്ടോണ്ടല്ലേ, കണ്ടോണ്ടല്ലേ, നമ്മളിപ്പോൾ ഉണ്ട് ഇവിടുന്ന് പറിച്ചതാണ്. നല്ല ചോപ്പാണ്, രക്തം പോലെ ആവും. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് വലിയൊരു കുഴി ആരാണ്ട് കാര്യമായിട്ട് പണിപ്പെട്ട് എടുത്തേക്കുന്നുണ്ട്. അതിനകത്തോട്ട് നല്ല കുഴിയാണ്, അതിനകത്തോട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വലിയ കുഴി ആരാണ്ട് കാര്യമായിട്ട് കുഴി എടുത്തേക്കുന്നു. ഈ നെറ്റിനകത്ത് കണ്ടോ, ഇതിനകത്ത് കാണുന്ന ബ്ലൂബർ നിപ്പുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നമുക്കിതൊന്ന് പറിച്ച് നോക്കാമേ. എല്ലാത്തോട്ട് പോയി നിങ്ങൾ നേരെ കാണിക്കാം. രണ്ട് ഇവിടെ നിൽക്കുന്നത് ഈ പീച്ചാണ്, പക്ഷെ പീച്ചായി വരുന്നതേ ഉള്ളൂ കണ്ടോ. ഇതിൻ്റെ സമയമാകുമ്പം ഉണ്ട്, ഇതൊക്കെ വെറും ചെറുതാണ്, ആയി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സമയമാകുമ്പോൾ നമുക്കിവിടെ വന്നാൽ, നമ്മൾ കഴിഞ്ഞ വർഷം ഒരിക്കലും വന്നോട് പറിച്ചതാണ്, ഇത് നിൽക്കുന്നതെല്ലാം പീച്ച. പീച്ചുണ്ട്, ആപ്പിളുണ്ട് ഇതിനകത്ത്, പക്ഷേ അതിൻ്റെ സമയത്ത് നമുക്ക് പറിക്കാൻ ഒക്കത്തുള്ളൂ. നമുക്ക് നേരെ ഈ ബ്ലൂബെറിക്കകത്തോട്ട് നമുക്ക് കയറാം. കയറി ബ്ലൂബെറി നോക്കിയിട്ട് വരാം. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ട്, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കണ്ടോ. ബ്ലൂബെറി ഇവിടെ എല്ലാം ആയി വരുന്നേ ഉള്ളൂ. കിളികൾ കയറാതിരിക്കാൻ ഞാൻ തോന്നി വല ഇട്ടേക്കുന്നു, പക്ഷേ ഇതിനകത്തോട് വരുത്താൻ ഇങ്ങനെ അവിടെ നിന്ന് കറങ്ങുന്നത് കണ്ട് ഞാനിപ്പോൾ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയാൻ സാധിച്ചത്, കാരണം എൻട്രൻസിൽ ഞാൻ വന്നപ്പോൾ ഈ കിളികൾ അലയ്ക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നേ. പുറത്ത് കിളികളുണ്ട് ആവശ്യത്തിന്, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ശരിക്കും കിളികളല്ല ഈ അലയ്ക്കുന്നത്. അവർ ഈ കിളികളെ ഓടിക്കാനായിട്ട് വേറൊരു കിളിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അതവർ സ്പീക്കറിലിട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, മറ്റ് കിളികൾ വരാതിരിക്കാൻ, വന്ന് ഇതിനകത്ത് ശല്യം ചെയ്യാതിരിക്കാൻ. ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നതാണ്. എന്നാൽ അത്യാവശ്യ കിളികളൊക്കെ ഉണ്ട് അതിനകത്ത്. ബ്ലൂബെറി ഇതാണ്ടിരിക്കുന്നു, കാണാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇതാണ്ടിരിക്കുന്നു ബ്ലൂബെറി, ഇതാണ് ബ്ലൂബെറി. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ, ഒരെണ്ണം പറിച്ചാൽ അടിപൊളി. ഇവിടെയൊക്കെ ഇച്ചിരി വലുതാണ് നീക്കുന്ന തോന്നുന്നുണ്ട്, കണ്ടില്ലേ, വലിയ ബ്ലൂബെറി നിൽക്കുന്നുണ്ട്. ഇതാണ് ഒരു ആക്ഷൻ ബ്ലൂബെറി, ഇത് പച്ച ചെറുതും ഈ കളറാണ്. അത് ഇച്ചിരി വലുതായി കളർ മാറി ഈ കളറിലോട്ട് വരുന്നത്. ഇപ്പോൾ രണ്ടെണ്ണം പരുവത്തിന് നിൽക്കുകയാണ് ഈ രണ്ട് ബ്ലൂബെറി ഉണ്ടോ. അപ്പോൾ രണ്ടുപേരും പരുവത്തിനാണ്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് അടിപൊളി. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചെടിയിൽ ഇഷ്ടം പോലെ ബ്ലൂബെറി നിപ്പുണ്ടേ, ശരിക്കും പിടിച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, ഇവിടെ എല്ലാം നിൽക്കുന്ന ബ്ലൂബെറി. ഇവിടെ എല്ലാം നിൽക്കുന്നു, നമ്മളുണ്ട്. ഇപ്പുറത്ത് വന്നപ്പോൾ ബ്ലാക്ക്ബെറി ഇഷ്ടം പോലെ ഇപ്പുണ്ടേ. നമ്മുടെ നാട്ടിലെ മൾബെറി പോലെ തന്നെ ഇരിക്കുന്നു ഈ സാധനം, പക്ഷേ ഇതൊന്ന് ബ്ലാക്ക് ആണ്ടോ, ബ്ലാക്ക് ആയത് കണ്ടിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക്ബെറി കണ്ടിരിക്കുന്നുണ്ടോ, ബ്ലാക്ക്ബെറി ഇതൊക്കെ ബ്ലാക്കായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ട് ബ്ലാക്കായി തുടങ്ങി ഒരെണ്ണം, നല്ല ബ്ലാക്കാകണം, എന്നാൽ ഇതിന് ബ്ലാക്ക്ബെറി എന്ന പേര് കൊണ്ടുള്ള അർത്ഥമുള്ളൂ. കുളിപ്പ
ഇവിടെ മുട്ടൻ ബ്ലാക്കായി നിൽക്കുന്നുണ്ട്. ഓണ്ടായിരിക്കും അവരോട് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു കളറാവും ബ്ലാക്ക് ബെറി. മറ്റ് ഇലകളൊക്കെ നിൽക്കുന്നത് കൊണ്ടുണ്ട്. ഇതാണ് ബ്ലാക്ക് ബെറി. നമ്മളവനെ ഇങ്ങനെ പറിച്ചെടുത്തു. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഭയങ്കര രസമുണ്ട് ഇത് സംഭവം കാണാൻ. ഇതുകൊണ്ടില്ലേ, ഇതാണ് ബ്ലാക്ക് ബെറി. ബ്ലാക്ക് ബെറി നല്ലവണ്ണം ബ്ലാക്കായി നിൽക്കുകയാണ്. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. ഇവിടെയും നിപ്പുണ്ട്. വേറൊരു ബ്ലാക്ക് ബെറി ഉണ്ടോ? ഇതാണ് ബ്ലാക്ക് ബെറി. ഇത്രത്തോളം ചുമന്നിട്ടാണ്, ഈ ഒരു ചുമപ്പ് വന്നിട്ടാണ് പിന്നെ ബ്ലാക്കിലോട്ടത് പോകുന്നത്. കണ്ടിപ്പോൾ പകുതി ബ്ലാക്കായി, കണ്ടില്ലേ, പകുതി ബ്ലാക്കായി പകുതി ചുമപ്പ് നിൽക്കുന്നു റെഡും. അപ്പോൾ അത് ബ്ലാക്കിലോട്ട് പഴുത്ത് വരുവാണ്. വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ നിൽക്കുന്നത്, ഇഷ്ടം പോലെ. അപ്പുറത്തെ വശത്തൂടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഇതൊക്കെ നമ്മൾ പറിച്ചതുണ്ടോ? ബ്ലാക്ക് ബെറി. അപ്പം നല്ല മധുരം കേട്ടോ, നല്ലോണം പഴുത്തിന് നല്ല മധുരം. ഈ അത്ര പഴുക്കാത്തതിന് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്, ചെറിയൊരു സോറ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചയുള്ളത് കേട്ടോ. നമ്മൾ ബെറീസ് പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് $15 ഒരു ബാസ്ക്കറ്റാണ്. അവരുടെ ഇരുന്നതിൽ ഏറ്റവും വലുത്. പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി കൊള്ളാം. അല്ലാതെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി നഷ്ടമാണ് ഈ സംഭവം. പിന്നെ നമുക്ക് വന്ന് ഇവിടെ നിന്ന് നേരിട്ട് പറിക്കാനുള്ള ഒരു സന്തോഷം, അതിന് നല്ലതാണ്. അതിന് പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് നെറ്റ് നോക്കിയപ്പോൾ ഇന്നും നാളെയുമാണ് അതിൻ്റെ, അതായത് ഞാനിത് പറിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വയും ബുധനുമാണ് ഇതിൻ്റെ ടൈം കൊടുത്തിരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ആപ്പിൾ പിക്കിങ്ങും പീച്ച് പിക്കിങ്ങും ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് സമയമായിട്ടില്ല. എനിക്ക് തോന്നുന്നു സെപ്റ്റംബറൊക്കെ ആവും തോന്നും. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വിൻഡി ഏക്കേഴ്സ് ഓർച്ചാർഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നത്. അവിടെയാണ് ഈ പിക്കിങ്ങിനൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ വണക്കം. അപ്പം ഇവിടുത്തെ ബെറീസ് പിക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന വഴി പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമ്മളെല്ലാം അതുവഴിയാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കണ്ട് ഇതാണ്. രണ്ട് സ്പീക്കർ വെച്ചേക്കുന്നുണ്ട്, ഒരു പച്ച കളർ. ഇതിനകത്താണ് ഈ കേൾക്കുന്നത് കണ്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അത് നിർത്തി, ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന സമയത്ത് കണ്ട ആ കുതിരയുടെ ഒരു സ്ഥലമാണ്. അതിനകത്തൊരു കുതിര നിൽപ്പുണ്ട്. നമ്മൾ വന്നപ്പോഴേ കണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മയിൽ നിൽക്കുന്നു, രണ്ടുപേരുണ്ട് കണ്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ വാലൊക്കെ വിടർത്തി, പീല് വിടർത്തി നിൽക്കുകയാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലോട്ട് പോയി അവനെ ഒന്ന് കാണാം. ആ നമ്മളെ കണ്ടോടൻ പീലിയൊക്കെ അവൻ മാറ്റി കണ്ടോ. ആ മര്യാദ കൂട്ടനായി, ഏതായാലും കൊള്ളാം.